എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഞ്ചകർമ്മങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഏതൊക്കെയാണ് പഞ്ചകർമ്മങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചകർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കർക്കിടക മാസം, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പഞ്ചകർമ്മങ്ങളെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാനായിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വീഡിയോ. ഈ പഞ്ചകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, അതിൻ്റെ പൂർവകർമ്മങ്ങളായിട്ടുള്ള ഒരു രണ്ട് കർമ്മങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് പറയാനുണ്ട്. അതാണ് സ്നേഹപാനവും സ്വേദനവും. അതിലാദ്യത്തേതായ സ്നേഹപാനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സ്നേഹം എന്ന് വെച്ചാൽ നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന ഒരു അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. സംസ്കൃതത്തിൽ സ്നേഹം എന്ന് വെച്ചാൽ സ്നിഗ്ധതയുള്ളത് അല്ലെങ്കിൽ എണ്ണമയുള്ളത് എന്നാണ് പറയുക. ഓയിലി ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. എണ്ണ, നെയ്യ്, മൃഗക്കൊഴുപ്പുകൾ തുടങ്ങിയ വസ്തുക്കളൊക്കെ ഇത്തരത്തിൽ എണ്ണമയമുള്ളതാണ്. ഇത്തരം പദാർത്ഥങ്ങൾ ഔഷധ രൂപേണ പാനം ചെയ്യുന്നതിനാണ് സ്നേഹപാനം എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. അതിൽ തന്നെ ഔഷധങ്ങളിട്ട് സംസ്കരിച്ചിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യാണ് ഏറ്റവും കൂടുതൽ ഈ സ്നേഹപാനത്തിന് ഉപയോഗിക്കാറുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സ്നേഹദ്രവ്യം നെയ്യാണ്. രോഗമില്ലാത്തവർക്ക് രോഗം വരാതെ നോക്കാനും ഉള്ളവർക്ക് രോഗം ശമിപ്പിക്കാനും ഇത് വളരെയധികം സഹായകരമാണ്. ഒട്ടനവധി ഔഷധയുക്തമായ നെയ്യുകൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സ്നേഹപാനം തന്നെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, ദിവസേന ചെറിയ അളവിൽ നെയ്യ് കഴിക്കുന്ന ഒരു രീതി. അത് നമുക്ക് ആഹാരത്തോടൊപ്പോ അല്ലാതെയോ ഒക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തേതാണ് കൂടിയ അളവിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് നെയ്യ് സേവിക്കുന്ന രീതി. രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ഏത് രീതി വേണമെന്ന് വൈദ്യൻ തിരഞ്ഞെടുക്കുന്നത്. പഞ്ചകർമ്മങ്ങൾക്ക് മുന്നോടിയായിട്ട് രണ്ടാമത് പറഞ്ഞ ഈ രീതിയാണ് അവലംബിക്കാറുള്ളത്. ഇതിൽ ആദ്യത്തെ ദിവസം ചെറിയ അളവിൽ രോഗിയുടെ ദഹനശക്തിയൊക്കെ കണക്കാക്കി ഒരു അളവ് നിശ്ചയിക്കുകയാണ് ചെയ്യുക വൈദ്യൻ്റെ യുക്തിക്കനുസരിച്ച്. പിന്നീട് അതിൽ നിന്നും അല്പം കൂടി കൂട്ടി അടുത്ത ദിവസം, അങ്ങനെ 7 ദിവസം വരെ ഈ നെയ്യ് കഴിപ്പിക്കുന്നു. ഓരോ ദിവസവും നെയ്യ് ദഹിച്ചു കഴിഞ്ഞാൽ മാത്രം അല്പം കഞ്ഞി കുടിക്കാം. അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും വിശപ്പ് തന്നെ ഉണ്ടാവില്ല. മറ്റാഹാരമൊന്നും ഈ സമയത്ത് അനുവദിക്കില്ല. ശരീരത്തിലെ ഓരോ അണുവിലേക്കും ഈ നെയ്യിൻ്റെ അംശം അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും എത്തിയിരിക്കും. തൊലിയിലും കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തും നഖങ്ങളിലും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ശരീരം നന്നായി വിയർപ്പിച്ച്, അതിനാണ് സ്വേദനം എന്ന് പറയുക, ദേഹത്തുള്ള എല്ലാ ദോഷങ്ങളെയും എല്ലാ മാലിന്യങ്ങളെയും നമ്മുടെ ഉദരത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷമാണ് പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നത്. പഞ്ചകർമ്മങ്ങളിൽ യുക്തമായിട്ടുള്ളവ നോക്കി, ഛർദ്ദിപ്പിക്കണോ വയറിളക്കണോ എന്നുള്ളതൊക്കെ നോക്കി ഇങ്ങനെ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നു. ശരീരത്തിൻ്റെ ശുദ്ധി വരുത്തി സമഗ്രമായിട്ടുള്ള ആരോഗ്യനില മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ശുദ്ധിക്രമങ്ങൾ നമ്മൾ ചെയ്തു വരുന്നത്. നെയ്യിൻ്റെ ഉപയോഗം കൊളസ്ട്രോൾ കൂട്ടോ എന്നൊക്കെയുള്ള വിഷയം പലർക്കും ആശങ്കയുണ്ടാക്കാറുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അത് കാണുക. ഉദരപ്രശ്നങ്ങൾ, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ത്വക് രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള രോഗങ്ങളിലും ഇത്തരത്തിലുള്ള ശുദ്ധിക്രമങ്ങൾ വളരെ ഗുണകരമാണ്. കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ സ്നേഹപാനം ചെയ്യുന്നത് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കും. ഇതുകൂടാതെ ഇൻഫെർട്ടിലിറ്റി ചികിത്സയിലും ഇത്തരം ശുദ്ധിക്രമങ്ങൾ വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. ഇത്തരം ഓരോ അവസ്ഥകളിലും രോഗശമനത്തിന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ ചേർത്ത് സംസ്കരിച്ച നെയ്യാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നതിന് മുൻപായി ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നെയ്യിൻ്റെ അംശത്തെ എത്തിച്ച് മയം വരുത്തുക എന്നതാണ് ഈ സ്നേഹപാനം എന്ന പ്രക്രിയയുടെ ഉദ്ദേശം. പിന്നീട് വരുന്ന വിയർപ്പിക്കൽ, വയറിളക്കൽ, ഛർദ്ദിപ്പിക്കൽ, വസ്തി മുതലായിട്ടുള്ള പഞ്ചകർമ്മങ്ങൾ, അവ കൊണ്ട് പൂർണ്ണമായ ശാരീരിക ശുദ്ധി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.
സ്നേഹപാനം എന്നുള്ള ഈ ചികിത്സാക്രമം വളരെയധികം ആത്മസംയമനം ഉള്ളവർക്കേ ചെയ്യാൻ സാധിക്കൂ, ശരിക്ക് മുഴുമിപ്പിക്കാൻ സാധിക്കും. കാരണം 5, 6, 7 ദിവസം നമ്മൾ മറ്റാഹാരമൊന്നുമില്ലാതെ നെയ്യ് മാത്രം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം 1-2 ദിവസമൊക്കെ വിശപ്പ് തോന്നിയാലും അത് കഴിയുമ്പോൾ വിശപ്പ് തീരെ ഉണ്ടാവില്ല. കാരണം ആകെ ഒരു നെയ്യ് നിറഞ്ഞ അവസ്ഥയായിരിക്കും ശരീരത്തിൽ. പകലൊക്കെ ഉറക്കം വരും, ഉറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള പല നിർദ്ദേശങ്ങളും ഇതിനിടയ്ക്ക് വൈദ്യൻ നൽകിയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നവർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കൂടി മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അതായത് വൈദ്യന്മാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും എങ്കിൽ കൂടി സാധാരണക്കാരായ ആളുകളുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പുതിയ ആളായി തന്നെ ഉള്ള ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വിചാരിക്കും ഈ നെയ്യ് കഴിച്ചിട്ട് വെയിറ്റ് കൂടില്ലേ, അല്ലെങ്കിൽ വണ്ണം വയ്ക്കുമോ എന്നൊക്കെയുള്ള ചിന്ത പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റൊക്കെ കുറഞ്ഞ് നമ്മുടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ബ്ലഡ് വാല്യൂസ് ഒക്കെ ഇംബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നവരുടെ അത് ശരിയായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഈ സ്നേഹപാനത്തിന് അർഹതയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വൈദ്യൻ ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഈ ഒരു ചികിത്സാരീതിക്ക് തയ്യാറാകാറുള്ളൂ. അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഓടിപ്പോയിട്ട് എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതിന് അർഹതയുള്ളവർ ആരൊക്കെയാണ് എന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലായാലും ക്യൂറേറ്റീവ് ആസ്പെക്റ്റിലായാലും ഇത്തരത്തിലുള്ള ചികിത്സാക്രമങ്ങളാണ് ആയുർവേദത്തിൻ്റെ നട്ടില്. ഇത്തരത്തിലുള്ള ചികിത്സകൾ കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് വളരെയധികം ഉയർത്താൻ നമുക്ക് സാധിക്കും. ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടുന്നു. രോഗമില്ലാത്തൊരു വ്യക്തിക്ക് വർഷാവർഷം ഇത്തരത്തിലുള്ള ചികിത്സകൾ പിന്തുടരുന്നതിലൂടെ തൻ്റെ യൗവനം നിലനിർത്താനും അതുപോലെ രോഗങ്ങൾ വരാതെ ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു.